ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറേയായി ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ്. നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ബ്ലഡിലെ അയൺ ലെവൽ കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഫാറ്റ് ഫ്രീയും ഫൈബർ റിച്ചുമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ നമുക്ക് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഈ ഫ്രൂട്ടിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഈ ഫ്രൂട്ട് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ ഇത് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ ഷേക്കായിട്ടും പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയും കൊടുക്കാം. അപ്പോൾ ഇത് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇത് ഹാഫായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്ലഷ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഹാഫായിട്ട് കട്ട് ചെയ്ത ശേഷം ഇത് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതിൻ്റെ ഫ്ലഷ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പീസും പീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ക്യൂബ്സ് ഒക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചിൽഡ് ആയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. പാല് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടിയാക്കി ചേർത്ത് കഴിഞ്ഞാലും നല്ലതാണ്, നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുന്നതും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.